Third one is production. Production means efficiency. ഇവിടെ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമതയാണ്, അല്ലാതെ ഉൽപ്പാദനമല്ല. ദ പ്രോസസ് പ്രൊഡക്ഷൻ ഹിയർ മീൻസ് എഫിഷ്യൻസി. സിവിൽ സർവീസസ് ഇൻ എ ബ്രോഡസ്റ്റ് സെൻസ് ഓഫ് ദ ടേം എക്സിസ്റ്റ് പെർഫോം സർവീസസ്. എവരി ഒഫീഷ്യൽ റെസ്പോൺസിബിൾ ഫോർ റണ്ണിംഗ് അഡ്മിനിസ്ട്രേഷൻ നീഡ്സ് വർക്ക് സ്റ്റാൻഡേർഡ് ടു എനാബിൾ ഹിം ടു ഡിറ്റർമിൻ വെദർ ഹിസ് ഓർഗനൈസേഷൻ ഈസ് റീസണബിളി എഫക്റ്റീവ്. അതായത് നമ്മുടെ സിവിൽ സർവൻറ്റിൻ്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ. ഓരോ സിവിൽ സർവൻറ്റും എഫിഷ്യൻ്റ് ആയിരിക്കണം. ആൻഡ് എനേബിൾ ഹിം ടു ഡിറ്റർമിൻ വെദർ ഹിസ് ഓർഗനൈസേഷൻ ഈസ് റീസണബിളി എഫക്റ്റീവ് ആൻഡ് വെദർ ഹിസ് സബോർഡിനേറ്റ് എംപ്ലോയീസ് ആർ കോമ്പീറ്റൻറ്റ്. അപ്പോൾ ഓരോ സബോർഡിനേറ്റ് എംപ്ലോയീസും കോമ്പീറ്റൻ്റ് ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം. ഹി ഹാസ് ടു എൻഷർ ദ മോസ്റ്റ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് പേഴ്സണൽ. അതുപോലെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഓരോ പേഴ്സണലിനെയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ സിവിൽ സർവൻറ്റിനും വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. സോ ഹി ആൾസോ സൂപ്പർവൈസസ് ഹി സബോർഡിനേറ്റ് എംപ്ലോയീസ്. അതുപോലെ തന്നെ സബോർഡിനേറ്റ് എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യാനുള്ള എഫിഷ്യൻസി ഉണ്ടായിരിക്കണം ഓരോ സിവിൽ സർവൻറ്റിനും. ഇൻ കേസ് ഓഫ് ടാഞ്ചിബിൾ ഒബ്ജക്റ്റ് ദ ഇമ്മീഡിയറ്റ് ടെസ്റ്റ് ഓഫ് എഫിഷ്യൻസി ഈസ് പ്രൊഡക്ഷൻ. ഇപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എഫിഷ്യൻസിയാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കണ്ടക്ട് ചെയ്യാൻ പര്യാപ്ത രീതിയിലുള്ള എഫിഷ്യൻസി ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിവിൽ സർവൻറ്റിനെ ആയിരിക്കണം നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ആൻഡ് ദെൻ ഫോർത്ത് വൺ ഈസ് പബ്ലിക് സർവീസ്. ദ ചീഫ് ഫങ്ഷൻ ഓഫ് സിവിൽ സർവീസ് ഈസ് ടു സെർവ് ദ കോമൺ മാൻ. അതായത് സാധാരണ മനുഷ്യനെ സഹായിക്കുക, അതാണ് നമ്മുടെ സിവിൽ സർവൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ. ഇൻ ദ മോഡേൺ ഏജ് ദ എയിം ഓഫ് ദ ഗവൺമെൻറ് ഈസ് ടു മേക്ക് അവൈലബിൾ ദ നെസസറി ഫെസിലിറ്റീസ് ഓഫ് ലൈഫ് ആൻഡ് ടു മേക്ക് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് പീപ്പിൾ. ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് പീപ്പിൾ, ഓരോ വ്യക്തിയുടെയും ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റാണ് അല്ലെങ്കിൽ വെൽഫെയറാണ്. അപ്പോൾ ആൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വെൽഫെയർ ഉറപ്പുവരുത്തുക എന്നതാണ് ഓരോ സിവിൽ സർവൻറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ടു ദ പീപ്പിൾ, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുക. സോ ഫോർ ദിസ് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ആൻഡ് ദെൻ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, ബിൽഡിംഗ് ഓഫ് റോഡ് എക്സെട്ര. ആൻഡ് ഫോർ ദിസ് ദ ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത്, ഇപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഹെൽത്ത്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, പിന്നെ അതുപോലെ ബിൽഡിംഗ് ഓഫ് റോഡ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് ആർ കണ്ടക്റ്റഡ് ത്രൂ സിവിൽ സർവൻറ്റ്. അണ്ടർ ടേക്കൺ പ്രൊവിഷൻ ഓഫ് നെസസിറ്റീസ് ഓഫ് ലൈഫ് ഈസ് മെയ്ഡ് ബൈ ദ സിവിൽ സർവീസ്. ആക്ച്വലി ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദ വെൽഫെയർ പ്രോഗ്രാംസ് അൾട്ടിമേറ്റ്ലി ഫാൾസ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ദ സിവിൽ സർവൻറ്റ്. ഇപ്പോൾ എല്ലാ വെൽഫെയർ പ്രോഗ്രാമുകളും അല്ലെങ്കിൽ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും അത് നടപ്പിൽ വരുത്തുന്നത് നമ്മുടെ സിവിൽ സർവൻ്റാണ്. അതാണ് പബ്ലിക് സർവീസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ഡെലിഗേറ്റഡ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. ഇത് എപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. ഞാൻ ആദ്യമായിട്ട് എന്താണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയാം. So the legislation is the main purpose of legislature. Legislature's ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് ലെജിസ്ലേഷനാണ്, നിയമനിർമ്മാണമാണ്. But in sometimes the duty handled with parliament or executive. പക്ഷേ ചില അവസരങ്ങളിൽ ഈ ഡ്യൂട്ടി നമ്മുടെ എക്സിക്യൂട്ടീവ് ഹാൻഡിൽ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുക. Due to the emergence of welfare state, the activities of the state has got multiplied. ഇനി ഒരു വെൽഫെയർ അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും ഇൻക്രീസ് ചെയ്യുന്നു. സോ ദ ലെജിസ്ലേച്ചർ ഈസ് നെയ്തർ കോമ്പീറ്റൻറ്റ് നോർ ഹാസ് എ ടൈം ടു സ്പെൻഡ് ഫോർ എനോർമസ് ആൻഡ് കോംപ്ലക്സ് ലെജിസ്ലേഷൻ. ഇപ്പോൾ വളരെ സങ്കീർണമായ നിയമങ്ങൾ നിർമ്മിക്കേണ്ടതായി വരുന്നു. ഹെൻസ് ഇറ്റ് ഡെലിഗേറ്റ്സ് പവർ ഓഫ് മേക്കിംഗ് ലാസ്റ്റ് ടു ദ എക്സിക്യൂട്ടീവ്. അപ്പോൾ നമ്മുടെ ലെജിസ്ലേച്ചർ
കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ അധികാരങ്ങൾ നമ്മുടെ എക്സിക്യൂട്ടീവിന് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദ ലെജിസ്ലേച്ചർ പാസസ് ദ ബിൽ ഇൻ സ്കെൽട്ടൺ ഫോം. അപ്പോൾ നമ്മുടെ നിയമനിർമ്മാണ സഭ ബില്ല് പാസ്സാക്കുന്നത് സ്കെൽട്ടൺ ഫോമിലാണ്. ആൻഡ് ലിവിങ് ദ ഡീറ്റെയിൽസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ടു ഫിൽ. അപ്പോൾ ആ സ്കെൽട്ടൺ ഫോമിൽ ആ ഡീറ്റെയിലെല്ലാം നിറയ്ക്കുന്നത് ആരാണ്? നമ്മുടെ എക്സിക്യൂട്ടീവ് ആണ്. ദിസ് സിസ്റ്റം ഈസ് കോൾഡ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അണ്ടർ വിച്ച് ആൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഫ്രെയിംഡ് ബൈ ദ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽസ്. അങ്ങനെ എല്ലാ റൂൾസും റെഗുലേഷൻസും ഫ്രെയിം ചെയ്യുന്നത് ആരും കൂടിയാണ്? എക്സിക്യൂട്ടീവും കൂടിയാണ്. ഇതിനെ നമ്മൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറയുന്നു. ആൻഡ് ദെൻ സിക്സ്ത് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജൂഡിക്കേറ്ററി പവർ. ഇതും പരീക്ഷയ്ക്ക് രണ്ട് മാർക്കിന് പലപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പവർ വിച്ച് ഹാസ് ബീൻ എൻട്രസ്റ്റഡ് ടു ദ എക്സിക്യൂട്ടീവ് ഡ്യൂ ടു ദ റാപ്പിഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ദ എമർജൻസ് ഓഫ് ദ വെൽഫെയർ കോൺസെപ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്. ഇപ്പോൾ റാപ്പിഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, സാങ്കേതികപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ബേസിൽ, അതുപോലെ വെൽഫെയർ കോൺസെപ്റ്റ് ഉറപ്പുവരുത്തേണ്ട ബേസിൽ, ദ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ മീൻസ് വെസ്റ്റിംഗ് ജുഡീഷ്യൽ ആൻഡ് കോസി ജുഡീഷ്യൽ പവർ വിത്ത് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ആൻ ഏജൻസി. ചില ജുഡീഷ്യറി അല്ലെങ്കിൽ ചില ജുഡീഷ്യൽ അധികാരങ്ങൾ അല്ലെങ്കിൽ കോസി ജുഡീഷ്യൽ പവേഴ്സ് പലപ്പോഴും ആർക്കും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനും അല്ലെങ്കിൽ ഈ അധികാരം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നു. ഇൻ ഇന്ത്യ ദിസ് പവർ ഹാസ് ബീൻ മോസ്റ്റ്ലി ഗിവൺ ടു ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. കാരണം ചില തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനും അധികാരമുണ്ട്. അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജൂഡിക്കേറ്ററി പവർ എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് ഓർഗനൈസേഷൻ ആൻഡ് മെത്തേഡ്സ്. ഓർഗനൈസേഷൻ്റെ മെത്തേഡ്സ് ആർ എ സിഗ്നിഫിക്കൻറ്റ് ഫോർ ദ സിവിൽ സർവീസ്. ഓർഗനൈസേഷൻ ഈസ് എസൻഷ്യൽ ബിഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ പ്രോജക്റ്റ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഓർഗനൈസ് അതിനെ ഓർഗനൈസ് ചെയ്യണം അല്ലേ. ഹൗ ടു ഓർഗനൈസ് ആൻഡ് സോ ദ ഓർഗനൈസേഷൻ ആർ സെറ്റപ്പ് ഓൺ ദ ബേസിസ് ഓഫ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്. ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുന്നത് ആ ഓരോ പ്രോജക്റ്റിൻ്റെയും എയിംസിൻ്റെയും ഒബ്ജക്റ്റീവ്സിൻ്റെയും ബേസിലായിരിക്കും, അല്ലെങ്കിൽ പ്ലേസിൻ്റെയും മെന്നിൻ്റെയും മെറ്റീരിയൽസിൻ്റെയും ബേസിലായിരിക്കും. ദ മിഡിൽ മാനേജ്മെൻറ്റ് ഈസ് ടു ബ്രിങ് അബൌട്ട് ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വർക്കിംഗ് മെത്തേഡ്സ് ടു അച്ചീവ് ദീസ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ബിസൈസ് ഇറ്റ് ഹാസ് ടു എലിമിനേറ്റ് വേസ്റ്റ് ആൻഡ് ലോസ് ഓഫ് എഫേർട്ട് ആൻഡ് സെക്യൂർ ദ മോസ്റ്റ് കംപ്ലീറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അപ്പം നമ്മുടെ അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തുവാൻ ഓർഗനൈസേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മെത്തേഡ്സിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കപ്പാസിറ്റിയിലൂടെ നമ്മുടെ സിവിൽ സർവൻറ്റിന് കഴിയുന്നു. ആൻഡ് ദിസ് ഫംഗ്ഷൻ ഈസ് പെർഫോംഡ് വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ദ യൂണിറ്റ് സ്പെഷ്യലൈസ്ഡ് ഇൻ വാട്ട് ഹാസ് കം ടു ബി നോൺ ആസ് ഓർഗനൈസേഷൻ മെത്തേഡ്. ഇൻ ഇന്ത്യ ദ സെപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ഓർഗനൈസേഷൻ ആൻഡ് മെത്തേഡ്സ് ഹാസ് ബീൻ സെറ്റപ്പ് ദ യൂണിയൻ ഗവൺമെൻറ്. ഇപ്പോൾ ഓർഗനൈസേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് മെത്തേഡ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇന്ന് യൂണിയൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടു ഫേസ് ന്യൂ ചലഞ്ച്. ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ് ഹാസ് പോസ്ഡ് മെനി ചലഞ്ചസ് ടു ദ സൊസൈറ്റി. ഇപ്പോൾ വ്യാവസായികവൽക്കരണത്തിൻ്റെയും ശാസ്ത്രീയപരമായ അല്ലെങ്കിൽ ശാസ്ത്ര ഗവേഷണത്തിൻ്റെയും അല്ലെങ്കിൽ ശാസ്ത്രപരമായ ഡെവലപ്മെൻറ്റിൻ്റെയും ബേസിൽ നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ ഇന്ന് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഫേസ് ചെയ്യുന്നുണ്ട്. ടുഡേ ഇൻ ദ ഫീൽഡ് ഓഫ് സിവിൽ സർവീസ് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് മോഡേൺ ടെക്നോളജി ഹാസ് ബിക്കം വെരി എസൻഷ്യൽ. ഇപ്പോൾ ഇന്ന് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ മോഡേൺ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യേണ്ടത് വരുന്നു. ആൻഡ് ടു ഫേസ് ദീസ് ചലഞ്ചസ്, ഇപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വെല്ലുവിളികളും ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നത് നമ്മുടെ സിവിൽ സർവൻ്റ് ആണ്. ദ അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ട്രെയിൻ ഇസ് പേഴ്സണൽ ആൻഡ് ഇൻ ദ മോഡേൺ ടെക്നോളജി ആൻഡ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ സർവീസസ്. അപ്പോൾ ഈ ചലഞ്ച് അല്ലെങ്കിൽ ഈ വെല്ലുവിളികൾ ഫേസ് ചെയ്യാൻ തരത്തിൽ ട്രെയിനിങ്ങുകൾ നമ്മുടെ ഗവൺമെൻറ് സിവിൽ സർവൻറ്റിന് നൽകാറുണ്ട്. ടുഡേ ദ സിവിൽ സർവീസ് ഹാസ് ആൾസോ ഡീൽ വിത്ത് ദീസ് പ്രോബ്ലംസ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ വിച്ച് വെയർ അൺനോൺ ബിഫോർ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് പൊല്യൂഷൻ അല്ലെങ്കിൽ പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു വെല്ലുവിളി പോലെ അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഫേസ് ചെയ്യാൻ പര്യാപ്തമായ രീതിയിലുള്ള സിവിൽ സർവൻറ്റിനെയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ഇൻ ദിസ് വേ ദ സിവിൽ സർവീസ് ഹസ് ബിക്കം അൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി. അങ്ങനെ
നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമായിട്ട് നമ്മുടെ സിവിൽ സർവൻറ്റ് മാറുന്നു. ദ ഇമ്പോർട്ടൻസ് ഓഫ് സിവിൽ സർവീസ് ടുഡേ ഹാസ് ഇൻക്രീസ്ഡ് ബിക്കോസ് ഓഫ് ഔട്ട് സൈഡ് എക്സ്പാൻഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആക്ടിവിറ്റി. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ബേസിൽ നമ്മുടെ സിവിൽ സർവൻറ്റിൻ്റെ റോളും ഡേ ടു ഡേ ഇൻക്രീസ്.